നമസ്കാരം. പുതുപ്പള്ളിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജെയ്ക്ക് സി തോമസ് എൻ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ മന്ത്രി ടി എൻ വാസവനോടൊപ്പമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ എസ് എസ് ആസ്ഥാനത്ത് എത്തിയത്. മന്ത്രിയുടെ കാറിൽ തന്നെയാണ് സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ മന്ത്രിയും എത്തിയത്. പക്ഷേ എൻ എസ് എസ് ആസ്ഥാനത്ത് മിനിറ്റുകൾ മാത്രമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തുടർന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വരുന്നു സ്ഥാനാർത്ഥി എൻ എസ് എസ് ആസ്ഥാനത്ത് വരുന്നത് എന്തിനാണ് എന്ന് നമുക്കറിയാം. തെരഞ്ഞെടുപ്പിൽ തൻ്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി നേരിട്ട് എൻ എസ് എസ് നേതൃത്വത്തെ അറിയിക്കുക, പിന്തുണ തേടുക, അതൊക്കെ ആയിരിക്കും ഉദ്ദേശം എന്ന് നമുക്കറിയാം. അങ്ങനെ വരുന്ന സ്ഥാനാർത്ഥി എൻ എസ് എസ് ആസ്ഥാനത്ത് എത്തി ഉടൻ തന്നെ തിരിച്ചു പോകുന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തിരിച്ചു പോയ കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അതിനുശേഷം അദ്ദേഹം ഓർത്തഡോക്സ് സഭ നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച ഇപ്പോഴും തുടരുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് ചില സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട്. കാരണം നമുക്കറിയാം സ്പീക്കർ എ എൻ ഷംസീറിൻ്റെ ഹിന്ദു വിരുദ്ധ പ്രസ്താവന, അതിൽ ഏറെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എൻ എസ് എസ്. ആദ്യഘട്ടത്തിൽ തന്നെ സ്പീക്കറുടെ പ്രസ്താവന ശരിയായില്ല, ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു മതത്തെ മാത്രം എടുത്ത് ഇങ്ങനെ വിമർശിച്ചത് ശരിയായില്ല, മതസ്പർദ്ധ ഉളവാക്കുന്ന പ്രസ്താവനയാണത്, സ്പീക്കറുടെ ഭാഗത്തു നിന്നും അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല, പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം, അതായിരുന്നു തുടക്കത്തിലെ എൻ എസ് എസിൻ്റെ ആവശ്യമെന്നുള്ളത്. പക്ഷേ എൻ എസ് എസിൻ്റെ ഈ ആവശ്യത്തെ എൽ ഡി എഫ് അവഗണിച്ചുവെന്ന് മാത്രമല്ല, സ്പീക്കർ എ എൻ ഷംസീറിനെ പ്രതിരോധിക്കുന്ന രീതിയിൽ, എ എൻ ഷംസീറിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് എൽ ഡി എഫിൻ്റെ സംസ്ഥാന നേതാക്കൾ എടുത്തത്. എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെടുത്തി നടത്തിയ പ്രസ്താവനകൾ അത് അങ്ങേയറ്റം പ്രകോപനകരവുമായിരുന്നു. ഒരു ഘട്ടത്തിൽ സ്പീക്കർ എ എൻ ഷംസീറിൻ്റെ പ്രസ്താവനയെ കവച്ചു വയ്ക്കുന്ന രീതിയിലാണ് എം വി ഗോവിന്ദൻ സംസാരിച്ചിരുന്നത്. ഗണപതി എന്ന് പറഞ്ഞാൽ അത് മിത്തല്ലാതെ പിന്നെ ശാസ്ത്രമാണോ എന്ന് അങ്ങേയറ്റം പ്രകോപനപരമായ ചോദ്യം പോലും സി പി ഐ എമ്മിൻ്റെ നേതാക്കളിൽ നിന്നുണ്ടായി. ഇതിൽ ഏറെ ക്ഷുഭിതരായിരുന്നു എൻ എസ് എസ് നേതൃത്വം. അതുകൊണ്ട് തന്നെ അവർ പ്രത്യക്ഷമായ സമരപരിപാടിയിലേക്ക് വന്നു. തിരുവനന്തപുരത്ത് നടന്ന നാമജപ ഘോഷയാത്ര, ആ ഘോഷയാത്ര നിയമങ്ങൾ ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ ഈ ഘോഷയാത്രയ്ക്കെതിരെ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകിയ എൻ എസ് എസ് വൈസ് പ്രസിഡൻറ്റിനും ആയിരത്തോളം വരുന്ന ഭക്തജനങ്ങൾക്കുമെതിരെ പോലീസ് കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനെല്ലാം വളരെ ശക്തമായ നിലപാടാണ് എൻ എസ് എസ് സ്വീകരിച്ചിരുന്നത്. സ്പീക്കർ എന്തു വന്നാലും പ്രസ്താവന പിൻവലിച്ച് രാജിവെച്ചേ മതിയാകൂ എന്ന് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് എൻ എസ് എസ് നേതൃത്വത്തിന് ശക്തമായ പിന്തുണ നൽകുന്നു. ഇക്കാര്യത്തിൽ സ്പീക്കർ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല, അദ്ദേഹം രാജിവെക്കണം, രാജിവച്ചില്ല എങ്കിൽ സർക്കാർ ഇതിനകത്ത് ഇടപെടണം എന്നൊക്കെയുള്ള കൃത്യമായ ആവശ്യങ്ങൾ എൻ എസ് എസ് മുന്നോട്ട് വച്ചിരുന്നതാണ്. നിയമ നടപടിയിലേക്കും എൻ എസ് എസ് പോയി. എൻ എസ് എസിൻ്റെ പ്രതിഷേധ നാമജപ ഘോഷയാത്രയ്ക്കെതിരെ സ്വീകരിച്ച നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു. സ്പീക്കർക്കെതിരെയുള്ള പ്രത്യക്ഷവും അല്ലാത്തതുമായ സമരവും നിയമ നടപടിയും ഒരേ നിലയിൽ കൊണ്ടുപോകുന്ന ഈ സാഹചര്യത്തിലാണ് എൽ ഡി എഫിൻ്റെ പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥി ജെയ്ക്ക് സി തോമസ് ഒരുളുപ്പുമില്ലാതെ പിന്തുണയ്ക്ക് വേണ്ടി എൻ എസ് എസ് ആസ്ഥാനത്ത് ഇന്ന് കയറി ചെന്നത്. നിമിഷങ്ങൾക്കകം തന്നെ ജെയ്ക്ക് സി തോമസിന് അവിടെ നിന്ന് പോകേണ്ടി വന്നു. ഇത് നൽകുന്ന സൂചന എൻ എസ് എസ് നേതൃത്വം അത്ര തൃപ്തരല്ലായിരുന്നു. തീർച്ചയായും ഈ സാഹചര്യത്തിൽ ആദ്യം സ്പീക്കറുടെ കാര്യത്തിൽ, സ്പീക്കറുടെ പ്രസ്താവനയ്ക്കെതിരെ എൻ എസ് എസ് ഉന്നയിച്ച ആവശ്യങ്ങളിൽ നിങ്ങൾ നടപടിയെടുക്കണം, അല്ല എങ്കിൽ അതിനുശേഷം മാത്രം മതി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന ഒരു സന്ദേശമായിരിക്കണം ഒരുപക്ഷെ എൻ എസ് എസ് നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ജെയ്ക്ക് സി തോമസ് നാണം കെട്ട് ഒരു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ നിന്ന് മടങ്ങേണ്ടി വന്നത് എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സമുദായ നേതാക്കളെയും മത നേതാക്കളെയും ഒക്കെ കാണുന്നതിൽ തങ്ങളും പിന്നോട്ടല്ല എന്ന് ഊട്ടിയുറപ്പിക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇന്ന് ചെയ്തത്. എന്തായാലും പുതുപ്പള്ളിയിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എൻ എസ് എസിൻ്റെ തന്നെ പിന്തുണ തേടി പോകാൻ വല്ലാത്ത തൊലിക്കട്ടി ഉണ്ടായിരിക്കണം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക്. പ്രത്യേകിച്ചും സ്പീക്കർ എ എൻ ഷംസീറിൻ്റെ പ്രസ്താവനയിൽ എൻ എസ് എസ് മുന്നോട്ട് വെച്ച ആശയങ്ങൾ അല്ലെങ്കിൽ പരാതികൾ അത് പരിഗണിക്കാതെ നിഷ്കരുണം തള്ളിക്കളയുകയും എൻ എസ് എസിനെയും ഹിന്ദു വിശ്വാസികളെയും വീണ്ടും വീണ്ടും അവഗണിക്കുകയും ചെയ്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് വീണ്ടും തിരഞ്ഞെടുപ്പ് സമയത്ത് പിന്തുണയ്ക്കായി സമുദായ നേതാക്കളുടെ ആസ്ഥാന മന്ദിരങ്ങൾ തേടി പോകുന്നത് എന്നുള്ളത് വിചിത്രമായ കാര്യമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.